ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈസി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വീട്ടിൽ കുറച്ച് ദിവസമായി തൈര് ഇരിക്കൽ തുടങ്ങിയിട്ട്, അപ്പോൾ അത് വെച്ച് എന്ത് ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ച് കുറേ വീഡിയോസൊക്കെ കണ്ടപ്പോൾ പെട്ടെന്നൊരു വീഡിയോ കിട്ടിട്ടോ. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ അത് തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്കാണെങ്കിൽ ഒത്തിരി ഇഷ്ടാവും ചെയ്തു. സംഭവം കഴിച്ചു നോക്കിയപ്പോൾ കിഡിലൻ ടേസ്റ്റും. കുട്ടികൾ എന്തായാലും സ്കൂൾ ചേരുമ്പോൾ ഒക്കെ എന്തെങ്കിലും ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മടിച്ചിരിക്കുന്നവർക്ക് വരെ ഉണ്ടാക്കാൻ തോന്നുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ ഇങ്ങനെ ഒരു കപ്പ് മൈദ ഒന്ന് ഫിൽട്ടർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മൈദക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ നിറയെ തൈര്, 2-3 ടേബിൾ സ്പൂൺ വരെ തൈര് യൂസ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം പുളിയുള്ള തൈരാണ്, ഒരുപാട് പുളിയുള്ള തൈര് എടുക്കരുത്. അപ്പോൾ എന്തായാലും മാക്സിമം പുളി കുറഞ്ഞിട്ടുള്ള തൈര് തന്നെ നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിലോട്ട് ഞാൻ ആവശ്യത്തിന് മധുരത്തിന് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടിയും ഒക്കെ ഇച്ചിരിച്ചിരി മതി. അതും കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ വിസ്കി യൂസ് ചെയ്തിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. കാരണം സ്പൂൺ വെച്ചാകുമ്പോൾ കുറച്ച് കുറേ സമയം നിൽക്കേണ്ടി വരും ചിലപ്പോൾ ഇളക്കാൻ. ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ എന്നാലും പെട്ടെന്ന് തന്നെ ആകാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വിസ്കി യൂസ് ചെയ്തു എന്ന് മാത്രം. നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം നമുക്കതിലോട്ട് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതെന്തായാലും ചേർത്ത് കൊടുക്കണേ. അത് ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഈ ഒരു സ്നാക്ക് അടിപൊളിയായിട്ട് വരുള്ളൂ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഇതാ ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ മാവ് ഉണ്ടാവേണ്ടത്. ഇതിൽ ഒന്നും കൂടി കട്ടിയായിട്ടാണെങ്കിൽ ഒന്നും കൂടി നല്ലത്. ഒരുപാട് ലൂസാക്കണ്ടെന്നർത്ഥം, ചെറുതായിട്ടൊരു കട്ടിയിൽ, എന്നാൽ ഒരുപാട് അങ്ങ് ലൂസാവുകയും വേണ്ട. ഒരുപാട് ലൂസായിട്ടുണ്ടെങ്കിൽ നമ്മളുണ്ടാക്കുന്ന സ്നാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേറെടുത്തെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പൊടിയിട്ട് ഒന്ന് കട്ടിയാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ കറക്റ്റ് പരുവായിക്കോളും. ഇതുപോലെ എണ്ണയിൽ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ കണ്ടോ നല്ല അടിപൊളിയായിട്ട് നല്ല പൊന്തി വന്നിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് തന്നെ നമുക്ക് ഈ ഒരു സ്നാക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ. എണ്ണയിൽ കിടക്കുന്നത് കാണാൻ തന്നെ നല്ല ചേലുണ്ട്. എന്തായാലും തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നല്ലപോലെ മൊരിയിപ്പിച്ചെടുത്താൽ നമ്മുടെ സ്നാക്ക് റെഡിയാണ് കേട്ടോ. എത്ര സിമ്പിളായിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ എക്സ്ട്രാ തേങ്ങ ചിരവി ഇതൊക്കെ ഇട്ട് കൊടുക്കാം. ഇതൊന്നും ഇടാതെ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ മക്കൾക്ക് സിമ്പിളായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും മടിയുള്ളവർക്കൊക്കെ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. നല്ല സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ടുള്ള പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.